50 വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ സാഫല്യത്തിലാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. തൃശൂർ ജില്ലയിലെ നാട്ടിക മുസ്ലിയാം വീട്ടിൽ അബ്ദുൽ ഖാദർ യൂസഫ് അലി എന്ന എം എ യൂസഫ് അലിയെ ഇന്നത്തെ യൂസഫ് അലിയാക്കിയ പ്രവാസ ജീവിതത്തിന്റെ ആ വലിയ യാത്രയ്ക്ക് എന്നേക്ക് 50 വർഷം തികയുകയാണ്. പ്രവാസ ജീവിതത്തിന്റെ 50 വർഷം പൂർത്തിയാക്കി വ്യവസായം ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി ബോംബെയിൽ നിന്ന് 6 ദിവസം ദുംറ എന്ന കപ്പലിൽ യാത്ര ചെയ്താണ് 1973 ഡിസംബർ 31 വെറും 19 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന എം എ യൂസഫ് അലി ദുബായ് റാഷിദ് തുറമുഖത്ത് എത്തിയത്. ഇരുപത്തിയാറിന് അവിടുന്ന് പോകുന്നു. 26, 28, 29, 30, 31 6 ദിവസം. പ്രവാസത്തിന്റെ ഗോൾഡൻ ജൂബിലി എം എ യൂസഫ് അലിക്ക് ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തമാണ് സമ്മാനിച്ചത്. ആദ്യ എമിഗ്രേഷൻ സ്റ്റാമ്പ് പതിച്ച തന്റെ ആദ്യത്തെ പാസ്പോർട്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനെ അബുദാബിയിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ചെന്ന് യൂസഫ് അലി കാണിച്ചു കൊടുത്തത്. ഇന്നും നിധി പോലെ യൂസഫ് അലി സൂക്ഷിക്കുന്ന പഴയ പാസ്പോർട്ട് ഏറെ കൗതുകത്തോടെയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ നോക്കിക്കണ്ടത്. ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട ഹിസൈനസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അവരുടെ അടുത്ത് പോയി ഈ കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹൈനസ്, ഞാൻ ഈ ഡിസംബർ 31 ഞാൻ വന്നു. ഈ 2023 ഡിസംബർ 31 ഞാൻ 50 കൊല്ലം തികയുകയാണ്. അപ്പോൾ ഹൈനസ് എന്നോട് പറഞ്ഞത്, വി ആർ ലക്കി ടു ഹാവ് യു ഹിയർ. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും ആത്മസമർപ്പണത്തോടെയും അബുദാബിയിൽ ചെറിയ രീതിയിൽ ആരംഭിച്ച കച്ചവടമാണ് ഇന്ന് 50 വർഷം പിന്നിടുമ്പോൾ 35,000 മലയാളികൾ ഉൾപ്പെടെ 49 രാജ്യങ്ങളിൽ നിന്നുള്ള 69,000 ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ലുലു ഗ്രൂപ്പ് എന്ന വമ്പൻ സ്ഥാപനത്തിന്റെ മേധാവിയായി യൂസഫ് അലി മാറിയതിന്റെ ചരിത്രം കുറിച്ചത്. വാണിജ്യ വ്യവസായ സാമൂഹ്യ സേവന രംഗത്ത് നൽകിയ സേവനങ്ങളെ മാനിച്ച് നിരവധി അന്തർദേശീയ പുരസ്കാരങ്ങളാണ് യൂസഫ് അലി തേടിയെത്തിയത്. രാജ്യം നൽകിയ പത്മശ്രീ, യു എയുടെ ഉന്നത ബഹുമതിയായ അബുദാബി അവാർഡ്, ബഹ്റൈൻ സർക്കാർ നൽകിയ ഓർഡർ ഓഫ് ബഹ്റൈൻ, ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിങ്സ് പുരസ്കാരം, ഇന്തോനേഷ്യയുടെ പ്രമദത്ത പുരസ്കാരം എന്നിവ ഇതിൽ ഉൾപ്പെടും. അബുദാബി ചേംബറിന്റെ വൈസ് ചെയർമാനായി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ നാമനിർദ്ദേശം ചെയ്തതാണ് യൂസഫ് അലിയെ തേടിയെത്തിയ മറ്റൊരു ഉന്നതമായ അംഗീകാരം. ഷിൻസു സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.